അന്ന് പാപ്പയെ വരവേറ്റു. കഴിഞ്ഞ വർഷം കത്തീഡ്രൽ അഗ്നിക്കിരയാക്കി, വൈദികനെ കുത്തിക്കൊലപ്പെടുത്തി. പ്രതിയായ അഭയാർത്ഥിയെക്കുറിച്ച് ദുരൂഹതയേറെ. പടിഞ്ഞാറൻ ഫ്രാൻസിൽ 60-കാരനായ കത്തോലിക്ക വൈദികനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പോലീസിന് കീഴടങ്ങിയ റുവാണ്ടൻ സ്വദേശിയും അഭയാർത്ഥിയുമായ ഇമ്മാനുവൽ അബായിസങ്ങയെക്കുറിച്ച് ദുരൂഹതയേറെ. 2016 ഇയാൾ ഫ്രാൻസിസ് പാപ്പയെ കണ്ടിരുന്നുവെന്നാണ് ഫ്രഞ്ച് കത്തോലിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2016 നവംബർ 11 പകർത്തിയ ഫോട്ടോയുമായി ഫ്രഞ്ച് മാധ്യമമായ ലാ ക്രോയിക്സ് ആണ് ഈ വിവരം ആദ്യമായി പുറത്തുവിട്ടത്. സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടവരുമായുള്ള ഒരു പൊതു കൂടിക്കാഴ്ചയിൽ അബായിസങ്ങ ഫ്രാൻസിസ് പാപ്പയെ അഭിവാദ്യം ചെയ്യുന്നതാണ് ഫോട്ടോ. വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന യൂറോപ്യൻ ഫെസ്റ്റിവൽ ഓഫ് ജോയ് ആൻഡ് മേഴ്സി എന്ന പരിപാടിക്കിടയിലാണ് അബായിസങ്ങ ഫ്രാൻസിസ് പാപ്പയെ അഭിവാദ്യം ചെയ്തത്. ഫോട്ടോയിലെ വ്യക്തി അബായിസങ്ങ തന്നെയാണെന്ന് ലാ ക്രോയിക്സ് സ്ഥിരീകരിച്ചുവെന്ന് CNA റിപ്പോർട്ടിൽ പറയുന്നു. കത്തോലിക്ക സഭയുടെ ഒരു വർഷം നീണ്ട കരുണയുടെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് സംഘടനയായ ഫ്രാറ്റലോ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഫ്രാൻസ്, പോളണ്ട്, റോം എന്നിവിടങ്ങളിൽ നിന്നായി ഏതാണ്ട് 3,600 പേർ പങ്കെടുത്തിരുന്നു. നാന്റസിൽ നിന്നുള്ള ഒരു സംഘത്തിനൊപ്പമാണ് അബായിസങ്ങ ഈ പരിപാടിയിൽ പങ്കെടുക്കാനിടയായത്. 2012 നാന്റസിലെത്തിയ അബായിസങ്ങ അവിടുത്തെ ഇടവക സമൂഹത്തിന്റെ സംരക്ഷണയിലാണ് കഴിഞ്ഞിരുന്നത്. കൊല്ലപ്പെട്ട വൈദികനാണ് പ്രതിക്ക് അഭയം നൽകിയത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വടക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിലെ നാന്റസിലെ കത്തോലിക്ക ദേവാലയം അഗ്നിക്കിരയാക്കിയതും ഇയാൾ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. 15-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും നാമധേയത്തിൽ ഗോത്തിക് മാതൃകയിൽ നിർമ്മിച്ച കത്തീഡ്രലിലെ തീപിടുത്തം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന ആരോപണം ശക്തമായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഫ്രാൻസിലെ ലുക്കോൺ രൂപതയിലെ വെണ്ടിയിലെ സെയിന്റ് ലോറന്റ് സുർ സെവ്രയിൽ വെച്ച് ബോൺ ഫോർട്ട് മിഷണറീസ് ദ കമ്പനി ഓഫ് മേരി സഭയുടെ ഫ്രഞ്ച് പ്രൊവിൻഷ്യൽ സുപീരിയറായ ഫാദർ ഒബിയർ മെയ്റ കൊല്ലപ്പെട്ട വിവരം ഇന്നലെയാണ് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി പുറത്തുവിട്ടത്. പ്രതിയായ അബായിസങ്ങ പിന്നീട് പോലീസിന് കീഴടങ്ങി. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.